നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ. KSRTC സ്വകാര്യ ബസ് സർവീസുകൾ മുടങ്ങും. BMS പണിമുടക്കില്ല. മദ്രസ പരീക്ഷകൾ മാറ്റി. പൗരത്വ ഭേദഗതി നിയമം ഒളിച്ചു കളിക്കുന്നത് മുഖ്യമന്ത്രിയെന്ന് MM ഹസൻ. മാനന്തവാടിയിൽ മുൻ ADMന്റെ വസതിയിൽ വിജിലൻസ് റെയ്ഡ്. വടക്കനാട് മേയാൻ വിട്ട പശുവിനെ കടുവ ആക്രമിച്ചു. ബത്തേരിയിൽ പച്ചാടി സംഭവത്തിൽ ഉപരോധം. വാഗേരിയിൽ കയ്യേറ്റ സമരക്കാരുടെ കുടിലുകൾ വനം അധികൃതർ പൊളിച്ചു. കയ്യേറ്റം ഒഴിപ്പിച്ചു. ബിനു ജേക്കബ് കണിയാമ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ്. വാർഡ് നിർണയം. ജില്ലയിൽ 37 പുതിയ വാർഡുകൾ. വിശദാംശങ്ങളിലേക്ക്. ട്രേഡ് യൂണിയൻ സംയുക്ത സമര സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് മുടക്കും. ഓട്ടോ ടാക്സി സേവനങ്ങൾ തടസ്സപ്പെടും. സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ പണിമുടക്ക് സംസ്ഥാനത്ത് ബന്ദിന്റെ പ്രതീതി ജനിപ്പിച്ചേക്കും. പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. 10 ദേശീയ തൊഴിലാളി യൂണിയനുകളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും ബാങ്ക്, ഇൻഷുറൻസ്, BSNL ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കും. അതേസമയം BJP അനുകൂല BMS സംഘടന ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. ആംബുലൻസ്, പത്രം, പാൽ, ശബരിമല തീർത്ഥാടകർ, വിനോദസഞ്ചാര മേഖല, ആശുപത്രികൾ എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ബത്തേരിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ചുങ്കത്തു നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി സമാപിച്ച പ്രകടനത്തിന് VV ബേബി, CP വർഗീസ്, അബ്ദുള്ള മാടക്കര, AO ഗോപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയ പണിമുടക്ക്. നാളത്തെ മദ്രസാ പരീക്ഷകൾ മാറ്റിവെച്ചു. മദ്രസകൾക്ക് അവധിയില്ല. നാളെ നടക്കേണ്ട മദ്രസാ ജനറൽ സിലബസ് പരീക്ഷ 11-ാം തീയതി ശനിയാഴ്ചത്തേക്കും സ്കൂൾ സിലബസ് January 15-ാം തീയതി ബുധനാഴ്ചയിലേക്കും മാറ്റി. മദ്രസകൾക്ക് നാളെ അവധിയില്ലെന്നും സാധാരണ രീതിയിൽ പ്രവർത്തിക്കുമെന്നും സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയും പരീക്ഷാ സമിതി കൺവീനർ കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാരും അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾ തൊഴിലാളികളെ മാത്രമല്ല വ്യാപാരി സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. അതിനാൽ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച വ്യാപാരികൾ പണിമുടക്കിൽ പങ്കെടുക്കണമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് PP ആലി. നാളത്തെ പണിമുടക്കിൽ മുഴുവൻ ആളുകളും സഹകരിക്കുമെന്നും PP ആലി പറഞ്ഞു. പൗരത്വ ഭേദഗതി സമരത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി MM ഹസൻ. പൗരത്വ സമരത്തിൽ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ് ഒളിച്ചു കളിക്കുന്നതെന്ന് MM ഹസൻ. ഗവർണറുമായി സംസാരിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഒന്നിച്ചുള്ള സമരത്തിൽ CPMന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും MM ഹസൻ. മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ഞങ്ങള് ഗവൺമെന്റിന്റെ ഒപ്പം സഹകരിച്ചുകൊണ്ട് UDF മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കാളികളായവരാണ് പ്രതിഷേധത്തിൽ. പക്ഷെ സംയുക്ത സമരം നടത്താൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് നേരത്തെ പറഞ്ഞു. കാരണം എന്തിനാണ് ഈ സംയുക്ത സമരത്തിൽ മുഖ്യമന്ത്രി ഇത്ര കൂടെക്കൂടെ ഞങ്ങളെ വിളിക്കുന്നത്? കോൺഗ്രസിനോട് ചോദിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് പ്രമേയം പാസാക്കാൻ കഴിയും. കേരള നിയമസഭയിൽ ഐകകണ്ഠേന ഒരു പ്രമേയം പാസാക്കിയതിന് കാരണം അവിടെ പ്രതിപക്ഷത്ത് UDF ആയതുകൊണ്ടാണ്. ഞങ്ങളോട് കോൺഗ്രസിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ചോദിക്കുന്നു. മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും അല്ലേ ഈ കാര്യത്തിൽ സംഘപരിവാറിനും BJPക്കുമെതിരായിട്ടുള്ള സമരത്തിൽ ഞങ്ങൾ ഒളിച്ചു കളിക്കുന്നു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ധൈര്യം വരുന്നു? മുഖ്യമന്ത്രിയാണ് ഒളിച്ചു കളിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തിക്കനുസരിച്ച്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു സംഘടനാ സംവിധാനത്തിനനുസരിച്ച് ഇതുവരെ മുഖ്യമന്ത്രി ആ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുമ്പിലിരുന്ന ഉപവാസം സത്യാഗ്രഹം ഒഴിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് വലിയ പ്രക്ഷോഭമാണ് ഇവിടെ നടക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിച്ച് പൊഴുതന പഞ്ചായത്ത് പൗരാവലിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിരോധ മാർച്ച് സംഘടിപ്പിച്ചു. EDM വയൽ മുതൽ പൊഴുതന ടൗൺ വരെ നടത്തിയ റാലിയിൽ ആയിരങ്ങളാണ് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പങ്കെടുത്തത്.
ഗ്രാമങ്ങളിൽ നിന്ന് ഇന്ത്യക്കകത്തേക്ക് കടന്നു വന്നവരെ സ്വീകരിക്കേണ്ട ബാധ്യത ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റിനില്ല എന്നാണ്. ഞങ്ങൾ അതിനെതിരല്ല, പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നു, എന്തേ ഈ മതന്യൂനപക്ഷങ്ങളുടെ പേര് മാത്രം എടുത്തു പറയുന്നു? പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഈ വിഭാഗങ്ങൾ മാത്രമാണോ മതന്യൂനപക്ഷങ്ങൾ? പാകിസ്ഥാനിലെ അഹമ്മദിയകൾ അവർ ന്യൂനപക്ഷമല്ലേ? എന്തുകൊണ്ട് അവരുടെ പേരില്ല? പാകിസ്ഥാനിലെ ഷിയാകൾ അവർ ന്യൂനപക്ഷമല്ലേ? എന്തുകൊണ്ട് അവരുടെ പേരില്ല? മുൻ വയനാട് എഡിഎമ്മിന്റെ വസതിയിൽ വിജിലൻസ് പരിശോധന നടത്തി. എടവക പന്നിച്ചാലിലെ കെ എം രാജുവിന്റെ വസതിയിലാണ് രാവിലെ 7 മുതൽ വൈകുന്നേരം വരെ വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. കോഴിക്കോട് വിജിലൻസ് എസ് പിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വെള്ളമുണ്ട വില്ലേജിലെ വാളാരംകുന്നിൽ പ്രവർത്തിച്ചിരുന്ന അത്താണി കോറിയുടമയ്ക്കായി വ്യാജ സ്കെച്ച് നിർമ്മിച്ച് നൽകുകയും സർക്കാർ ഭൂമിയിൽ നിന്നും പാറഖനനം നടത്തുന്നതിന് കൂട്ടുനിൽക്കുകയും ചെയ്തുവെന്ന് വ്യക്തമാക്കി സംസ്ഥാന നദീസംരക്ഷണ സമിതി സെക്രട്ടറി പി വി രാജൻ നൽകിയ പരാതിയിൽ തലശ്ശേരി വിജിലൻസ് കോടതി അന്ന് മാനന്തവാടി അഡീഷണൽ തഹസിൽദാറായിരുന്ന കെ എം രാജു ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കെ എം രാജു എ ഡി എമ്മായി റിട്ടയർ ചെയ്യുന്ന ദിവസമാണ് കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസ് പരിശോധനയെന്നാണ് സൂചന. പരിശോധനയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടും രാജുവിനെതിരെ വിജിലൻസിന് പരാതികൾ ലഭിച്ചതായും പറയപ്പെടുന്നുണ്ട്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. ജിയോ ടാഗ് ചെയ്യാത്തതിനെ തുടർന്ന് പി എം എ വൈ ഭവന പദ്ധതി ലിസ്റ്റിൽ നിന്നും ഗുണഭോക്താക്കൾ പുറന്തള്ളപ്പെട്ടതിൽ പ്രതിഷേധിച്ച് എടവക പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എസ് രജീഷിനെ ഉപരോധിച്ചു. ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ കാരണം എടവക ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡായ ദ്വാരകയിലെ 36 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം നഷ്ടമായത്. ഭൂരിഭാഗം ഗുണഭോക്താക്കളും ഷെഡുകളിലും മറ്റുമാണ് താമസിച്ചു വരുന്നത്. ടീമമുട്ടി, ഷിഹാബ് ആയാത്ത്, ബ്രാൻ അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജിയോ ടാഗിങ് ചെയ്യോ ചെയ്യാതെ ഈ പുതിയ ലിസ്റ്റ് എന്താക്കിയിട്ടുണ്ട്, പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ ലിസ്റ്റ് ഇപ്പോൾ സൈറ്റ് ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. നിലവിൽ ഈ ഗുണഭോക്താക്കൾ 10-36 ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ജിയോ ഏൽപ്പിച്ചതാണ്. ജിയോ ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കസേരയിൽ തുടരാനായിരിക്കും ഈ ഉദ്യോഗസ്ഥ ശക്തമായ നടപടി. മാനന്തവാടി ബ്ലോക്ക് ഓഫീസിലെ ജീവനക്കാരനായ എടവക വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ ഓഫീസിൽ കയറി മർദ്ദിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മാനന്തവാടി ബ്ലോക്ക് ഓഫീസ് സ്റ്റാഫ് കൌൺസിൽ ആവശ്യപ്പെട്ടു. ആവാസ് പ്ലസിൽ ഡാറ്റ എൻട്രി നടത്തിയതിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ചാണ് വിഇഒ വി എസ് രജീഷിനെ മുൻ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടുന്ന സംഘം കയ്യേറ്റം ചെയ്തത്. സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റ് ഷീബാക്കെ അധ്യക്ഷയായിരുന്നു. സിറിയക് ടി കുര്യാക്കോസ്, ഷാജി കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു. മാനന്തവാടി നഗരസഭ കെട്ടിട നികുതി പരിഷ്കരണം സമ്പൂർണ്ണ യോഗത്തിൽ നിന്നും UDF ഇറങ്ങിപ്പോയി. ജനങ്ങൾക്ക് മേൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്നു എന്നാരോപിച്ചാണ് UDF യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും മുമ്പ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് UDF ഇറങ്ങിപ്പോയതെന്ന് ഭരണസമിതി. നേരത്തെ തന്നെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചതാണ് മാനന്തവാടി നഗരസഭയിലെ നികുതി പരിഷ്കരണം. നഗരസഭയായതോടെ നികുതി ഘടനയിൽ മാറ്റം വരുത്തുന്നതിന് ഇപ്പോഴാണ് നഗരസഭയ്ക്ക് നിർദ്ദേശം ലഭിച്ചത്. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഇരട്ടി വാടക നിശ്ചയിക്കുന്നതോടൊപ്പം കഴിഞ്ഞ 4 വർഷത്തെ നികുതി കുടിശ്ശിക ഒറ്റത്തവണയായി അടയ്ക്കണമെന്ന ഭരണസമിതിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. അതേസമയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ തന്നെ UDF അംഗങ്ങൾ ബഹളമുണ്ടാക്കുകയും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് അവലോകന യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയതെന്നും ഭരണസമിതി അറിയിച്ചു. 660 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് നികുതി വാങ്ങിക്കാൻ പാടില്ല. അതിനും ഈ മുനിസിപ്പാലിറ്റി നികുതി വാങ്ങിക്കുന്നു. അത്ര എല്ലാ ആളുകളെയും ഈ നികുതി ഇനത്തിൽ വൻപിച്ച 70 സർക്കാർ ഉദ്യോഗസ്ഥരും ഈ LDO ഭരണസമിതി നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് ശക്തമായി UDF ഭരണസമിതി ഇന്ന് യോഗത്തിൽ ബഹിഷ്കരിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഈ നികുതി പിൻവലിക്കുന്നവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് UDF ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. വയനാട് വിഷൻ, മാനന്തവാടി. വടക്കനാട് മേയാൻ വിട്ട പശുവിനെ ഉടമസ്ഥന്റെ മുന്നിൽ വെച്ച് കടുവ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു. കരാറ്റുകുനിയിൽ കൃഷ്ണന്റെ പശുവിനെയാണ് കടുവ ആക്രമിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. കൃഷ്ണൻ ബഹളം വെച്ചതോടെ കടുവ സമീപത്തെ വനത്തിലേക്ക് ഓടിമറഞ്ഞു. കടുവ നേരെ ചാടി വന്നു, പശുക്കിടാവിനെ കടിച്ചു. ഞാൻ ഉച്ചയിട്ടപ്പോൾ ഓടിപ്പോയി. ഏകദേശം എത്ര സമയമുണ്ടോ? 1 മണിയായി പകല്. പച്ചാടിയിൽ ഗോത്ര മധ്യവയസ്കനെ ആക്രമിച്ചു കൊന്ന കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് CPM പ്രവർത്തകർ വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസ് ഉപരോധിച്ചു. നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശോഭൻകുമാറിന്റെ നേതൃത്വത്തിൽ CPM ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും പ്രവർത്തകരുമാണ് ഉപരോധിച്ചത്. ഇക്കഴിഞ്ഞ December 24 വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിൽ പോയ മാസ്തിയെ കടുവ കൊന്ന് പാതിഭക്ഷിച്ചത്. ഇതിനെ തുടർന്ന് പ്രതിഷേധങ്ങളും വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസ് മാർച്ചടക്കം നടന്നിരുന്നു. ഇതിനിടയിൽ കടുവയെ പലതവണ പച്ചാടി വനമേഖലയിൽ കാണുകയും ചെയ്തു. ഇതോടെ പ്രദേശവാസികൾ ഭയപ്പാടിലാവുകയും കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് ഞായറാഴ്ച പച്ചാടിയിലെത്തിയ വനംവകുപ്പ് ജീവനക്കാരെ തടയുകയും ചെയ്തു. ഇതേ തുടർന്ന് 2 ദിവസത്തിനകം കടുവയെ പിടികൂടുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ നടപടിയാകാത്ത സാഹചര്യത്തിലാണ് CPMന്റെ നേതൃത്വത്തിൽ വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസ് ഉപരോധിച്ചത്.
തുടർന്ന് പ്രതിഷേധക്കാർ വൈൽഡ് ലൈഫ് വാർഡൻ പി കെ ആസിഫുമായി ചർച്ച നടത്തുകയും നാളെ വൈകുന്നേരത്തിനകം കൂടുവയ്ക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന മുന്നറിയിപ്പ് നൽകി ഉപരോധം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഉപരോധ സമരം കെ ശോഭൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കെ കുമാരൻ അധ്യക്ഷനായിരുന്നു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ എം കെ മോഹനൻ, ടി എ അനീഷ്, നിർമ്മല മാത്യു, ബിന്ദു മനോജ്, എം കെ സരോജിനി, ബാബു അബ്ദുറഹ്മാൻ, നേതാക്കളായ പി ആർ ജയപ്രകാശ്, ബേബി വർഗീസ്, ലിജോ ജോണി, കെ വൈ നിതിൻ, ടി കെ ശ്രീജൻ, കെ എം പൗലോസ്, എ സി ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കടുവയെ സംബന്ധിച്ചിടത്തോളം ഇവരെ പറയുന്നത് നമുക്ക് അതിന്റെ ശാസ്ത്രീയതയൊന്നും അറിയില്ല, പത്തോ പതിനാലോ വയസ്സ് വരെയേ ജീവിക്കുള്ളൂ. ആ പതിനാല് വയസ്സിന്റെ ഇടയിൽ മറ്റ് ഇര പിടിക്കാൻ കഴിയാത്തത് മാത്രമേ മനുഷ്യനെയും പട്ടിയൊക്കെ പിടിക്കുന്ന പറയുന്നത്. ഡിവൈഎസ്പി കുബേരൻ നമ്പൂരി, ബത്തേരി എസ് ഐ ഇ അബ്ദുള്ള എന്നിവരുടെ നേരത്തുള്ള പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വയനാട് വിഷൻ, ബത്തേരി. വാകേരിയിൽ ചെതലയം ഫോറസ്റ്റ് രണ്ടാം ഗേറ്റിൽ കയ്യേറ്റ സമരത്തിന്റെ ഭാഗമായി ആദിവാസികൾ കെട്ടിയ കുടിലുകൾ ഫോറസ്റ്റ് അധികൃതർ പൊളിച്ചു നീക്കി. 5 കുടിലുകളാണ് ആദിവാസികൾ കെട്ടിയത്. വയനാട് ആദിവാസി കൂട്ടായ്മയായിരുന്നു ഇതിന് നേതൃത്വം വഹിച്ചത്. 1999 കെ എഫ് ടി നിയമം അനുസരിച്ച 2011 സർക്കാർ അനുവദിച്ച ഭൂമി ലഭിക്കാത്ത ആദിവാസികളാണ് സമരത്തിനിറങ്ങിയത്. അവര് വന്ന് അവ കെട്ടി അതിന്റെ രാത്രി തന്നെ അവര് ആൾക്കാർ അവര് വന്ന് പൊളിച്ചു ചെയ്തു. ഞങ്ങള് പൊളിക്കുന്നു, ഞങ്ങൾ കണ്ടില്ല, ഇരുട്ടല്ലേ. കുറുമ വിഭാഗത്തിൽപ്പെട്ട 10 കുടുംബങ്ങളും സമരത്തിനെത്തിയിരുന്നു. നിലവിൽ ഇവർക്ക് വി എ എഫ് സി 6.04 ഹെക്ടർ ഭൂമി നൽകിയിട്ടുണ്ട്. ഇത് പതിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെയാണ് ഇവർ വനഭാഗത്തേക്ക് കയറിയതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇത്തരത്തിൽ 32 ആളുകൾ ഭൂമി നൽകിയിട്ടുണ്ട്. ഈ ഭൂമി സ്വീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ലെന്ന് ചെതലയം റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ വി ആനന്ദൻ പറഞ്ഞു. ഓൾറെഡി പതിച്ചുനൽകിയ 32 പേർ പതിച്ചു നൽകിയ ഭൂമിയിലാണ് മറ്റുള്ള ആദിവാസികൾ കയ്യേറി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുതുതായി ഈ പതിച്ചു ലഭിച്ച കെ എസ് ടി ആക്ട് പ്രകാരം പതിച്ചു കിട്ടിയ ഭൂമി ലഭിച്ച ആൾക്കാർ വനത്തിനുള്ളിൽ വന്ന് ഷെഡ് കെട്ടുന്ന ഒരു നിലവിലുണ്ടായിട്ടുള്ളത് അത് കൈയോടെ ആ സമയത്ത് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ചയോടുകൂടി വില്ലേജ് അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് ടി ആക്ട് പ്രകാരം പതിച്ചു നൽകിയ ആൾക്കാർക്ക് അവർ രേഖയായി വരുന്ന മുറക്ക് ഭൂമി പതിച്ച്. റഷീദ്, വയനാട് വിഷൻ, പനമരം. കോൺഗ്രസിലെ ബിനു ജേക്കബിനെ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശത്തോടെ ചൊവ്വാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ഐ ഗ്രൂപ്പിലെ ബിനു ജേക്കബ് 8-10 വോട്ടുകൾക്ക് പ്രസിഡന്റായത്. മുൻ പ്രസിഡന്റ് പി ജെ രാജേന്ദ്ര പ്രസാദും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. എൽ ഡി എഫ് മെമ്പർമാർ പിന്തുണച്ച് വോട്ടുകൾ ചെയ്തു. എന്നാൽ ബിനു ജേക്കബ് ലീഗിന്റെ 8 അംഗങ്ങളുടെയും ജനതാദളിലെ 1 അംഗത്തിന്റെയും വോട്ടുകൾ നേടി വിജയിച്ചു. ഇതോടെ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. എന്നെ ഏൽപ്പിച്ച വിശ്വാസം, എന്നോട് കാണിച്ച സ്നേഹം, മുന്നണി കാണിച്ച ആ വിശ്വാസം 100% പുലർത്തിക്കൊണ്ട് എല്ലാ ജനങ്ങളുടെയും വിഷയങ്ങളിൽ ഇടപെടാനും ന്യായമായ പരിഹാരം, സ്വജനപക്ഷഭേദമില്ല, നീതിപൂർവമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ശ്രമങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. കാലാവധി പൂർത്തിയായിട്ടും രാജേന്ദ്ര പ്രസാദ് രാജിവെക്കാത്തതിനെ തുടർന്നാണ് ലീഗ് അവിശ്വാസം കൊണ്ടുവന്നത്. പ്രദീപ് പ്രയാഗ്, വയനാട് വിഷൻ, കമ്പളക്കാട്. ഗ്രൂപ്പ് കളിയിൽ പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ പോലും കോൺഗ്രസ് മറക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് നേതാവിന്റെ വ്യത്യസ്ത സമരം. ഡി സി സി ഓഫീസിലേക്ക് മുട്ടിലിഴഞ്ഞാണ് പ്രതിഷേധം അറിയിച്ചത്. കമ്പളക്കാട് കോൺഗ്രസ് ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് അഷറഫ് പഞ്ചാരയാണ് കൽപ്പറ്റ നഗരത്തിൽ മുട്ടിലിഴയിൽ സമരം നടത്തിയത്. ഉച്ചയ്ക്ക് 1 വിജയപമ്പ പരിസരത്ത് നിന്നുമാണ് അഷറഫ് പ്രതിഷേധ സമരം ആരംഭിച്ചത്. രാജ്യത്ത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന സമയത്താണ് ജില്ലയിലെ ഗ്രൂപ്പുകളിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നുവെന്നാണ് അഷറഫിന്റെ ആരോപണം. തരുവണ, വെള്ളമുണ്ട, സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്കുകളിൽ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് എങ്ങും എത്താതെ പോയത് ഇതിന്റെ ഭാഗമാണെന്നും ഇതിന്റെ അവസാനത്തെ ഇരയാണ് കണിയാമ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മുതിർന്ന നേതാവായ രാജേന്ദ്രപ്രസാദിനെ പുറത്താക്കാൻ കാരണമായതെന്നും അഷറഫ് ആരോപിക്കുന്നു. ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്കെല്ലാം അമർഷമുണ്ട്. എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചാൽ പാർട്ടി നടപടി നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയാണ് പലരെയും പ്രതിഷേധത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. സാധാരണക്കാരായ അണികളെ, നിഷ്പക്ഷരായ അണികളെ ഈ ഗ്രൂപ്പിസം കൊണ്ട് പാർട്ടി വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ പാർട്ടി തന്നെ വയനാട് ജില്ലയിൽ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇവിടെ ഗ്രൂപ്പ് ജയിക്കുകയാണ്, ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ജയിക്കുകയാണ്, പാർട്ടി തോൽക്കുകയാണ്. ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കോ ഒരു പൊടിയിടുക എന്ന് പറയും പോലെ ചെറിയൊരു പരിപാടി നടത്തി എന്നല്ലാതെ ബൃഹത്തായ ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ എം പിമാരും അവരുടെ മണ്ഡലത്തിൽ പരിപാടി നടത്തുന്നുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ എം പി. അതിന് പകരം
എന്നാൽ തനിക്കെതിരെ നടപടിയുണ്ടായാലും വിഷയവുമില്ല. പാർട്ടിക്ക് തന്നെ പുറത്താക്കാമെങ്കിലും തന്നിൽ നിന്നും പാർട്ടിയെ പുറത്താക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു രക്തസാക്ഷി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ കണ്ണു തുറപ്പിക്കുമെന്നാണ് അഷ്റഫ് പഞ്ചാര വിശ്വസിക്കുന്നത്. അനുബോർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. പഞ്ചായത്തുകളുടെ വാർഡ് പുനർനിർണയം. ജില്ലയിൽ 37 വാർഡുകളധികമാവും. ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള 2 പഞ്ചായത്തുകളും ഏറ്റവും കുറവ് വാർഡുകളുള്ള 3 പഞ്ചായത്തുകളും ജില്ലയിലുണ്ട്. വെള്ളമുണ്ട നെന്മേനി പഞ്ചായത്തുകളാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാർഡുള്ള പഞ്ചായത്തുകൾ. 24 വീതം വാർഡുകളാണ് പുനർനിർണയത്തിന്റെ ഭാഗമായി ഇരു പഞ്ചായത്തുകളിലും ഉള്ളത്. നിലവിൽ വെള്ളമുണ്ട പഞ്ചായത്തിൽ 21 വാർഡാണ് ഉള്ളത്. അത് 3 വാർഡുകൾ കൂടി 24 ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാർഡ് വർദ്ധിച്ച പഞ്ചായത്ത് കൂടിയാണ് വെള്ളമുണ്ട. നെന്മേനിയിൽ 23 വാർഡുള്ളത്, 24. വെങ്ങപ്പള്ളി, കോട്ടത്തറ, തരിയോട് പഞ്ചായത്തുകളാണ് വാർഡ് കുറഞ്ഞ പട്ടികയിലുള്ളത്. ഈ പഞ്ചായത്തുകളിൽ 14 വീതം വാർഡുകളാണ് പുനർനിർണയത്തിന്റെ ഭാഗമായി വരുന്നത്. നിലവിൽ 13 വീതം വാർഡുകളാണ് ഈ 3 പഞ്ചായത്തുകളിലും ഉള്ളത്. ജില്ലയിൽ പഞ്ചായത്തുകളിൽ 413 വാർഡുണ്ടായിരുന്നത് പുനർനിർണയം വരുന്നതോടെ 450 വാർഡുകളാവും. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി.